നമസ്കാരം വളരെ യാദൃച്ഛികമായി ഞാനൊരു വാർത്ത മനോരമയിൽ വായിക്കുന്നു ആ വാർത്ത എങ്ങനെയാണ് നാലു വർഷത്തെ കാത്തിരിപ്പ് സഫലം അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം നേടി റോഷൻ മുഹമ്മദ് എന്നാ വാർത്ത പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം ആ വാർത്തയിൽ ഒരുപാട് കൗതുകങ്ങളുണ്ട് ഒരുപാട് രസങ്ങളുണ്ട് കൊണ്ടോട്ടി അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം നേടുകയെന്ന റോഷൻ മുഹമ്മദിന്റെ ആഗ്രഹം നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സഫലം പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി കൊടക്കാടൻ ഷാഹുൽ ഹമീദിന്റെയും കൊണ്ടോട്ടി മുസല്ലരി അങ്ങാടി നാനാക്കൽ ഷാഹിനെയുടെയും മകനാണ് റോഷൻ മുഹമ്മദ് പതിനേഴ് വയസ്സ് റോഷന്റെ ജ്യേഷ്ഠൻ ഇർഫാൻ അഹമ്മദിനെ ഇരുപത്തൊന്ന് വയസ്സ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരുന്നു റോഷന്റെ ഇന്ത്യൻ പൗരത്വവും അംഗീകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും രേഖ ലഭിച്ച സന്തോഷത്തിലാണ് കുടുംബം അമേരിക്കയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഷാഹുൽ ഹമീദ് ജോലി ചെയ്യുന്നത് ഷഹാനയ്ക്കും അമേരിക്കയിൽ ജോലി ലഭിച്ചതോടെ കുടുംബം അവിടെ താമസിക്കുകയായിരുന്നു ഇർഫാനും റോഷനും ജനിച്ചു വളർന്നത് അമേരിക്കയിലായതിനാൽ അവിടുത്തെ പൗരന്മാരായി പിന്നീട് ഷാഹുൽ ഹമീദിനും അമേരിക്കൻ പൗരത്വം ലഭിച്ചു മക്കളുടെ പഠനവും താമസവും ഇന്ത്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷഹാനയും മക്കളും ഇന്ത്യയിലേക്ക് മടങ്ങി ഷഹാനയ്ക്ക് ബാംഗ്ലൂരിലെ ഐ കമ്പനിയിൽ ജോലി ലഭിച്ചതോടെ മക്കളുടെ പഠനവും ബാംഗ്ലൂരിലാക്കി പിന്നീടാണ് ഇർഫാന്റെയും റോഷിന്റെയും ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷ നൽകിയത് ഇർഫാനെ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ പൗരത്വം ലഭിച്ചു കലക്ടർ അമിത് മീണയാണ് അന്ന് രേഖകൾ കൈമാറിയത് റോഷനെ പതിമൂന്നാം വയസ്സിലാണ് അപേക്ഷ നൽകിയത് പ്രായം കുറവായതും മാതാപിതാക്കളിൽ ഒരാൾക്ക് അമേരിക്കൻ പൗരത്വമുണ്ട് എന്നതും നടപടി വൈകാൻ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചാണ് ഇന്ത്യയിലെ നടപടികൾ വേഗത്തിലാക്കിയത് പ്രായം കുറവായതിനാലും മറ്റു നടപടിക്രമങ്ങൾ ഏറെ ആയിരുന്നുവെന്നും ഇത്തരം കേസ് അപൂർവമാണെന്നും കുടുംബത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ പ്രദീപ് കുമാർ ജോൺ പറഞ്ഞു ഛത്തീസ്ഗഡ് ഐ ഐ ടി വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഇർഫാൻ റോഷൻ കോട്ടയം മാന്നാനം കെ ഇ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയും ഇർഫാനും റോഷനും ആദ്യമേ എൻ്റെ ഒരു പൊന്നമ്മ മറ്റൊന്നുകൊണ്ടല്ല ഇതൊരസാധാരണമായ മാതൃകയായതുകൊണ്ടാണ് വാസ്തവത്തിൽ നന്ദി പറയേണ്ടത് അച്ഛൻ ഷാഹുൽ ഹമീദിനും അമ്മ ഷഹാനിക്കുമാണ് പക്ഷേ ഇത് അത്യപൂർവമായ ഒരു സംഭവമാണ് നിങ്ങളിൽ എത്ര പേർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തു നിന്നും ജോലി തേടി വിദേശ രാജ്യത്തേക്ക് പോയാൽ രണ്ടു തരത്തിലുള്ള രീതിശാസ്ത്രമുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവാം പ്രധാനമായും നമ്മൾ ജോലി നേടി പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ വളരെ വളരെ അപൂർവം ചിലർക്ക് മാത്രമേ പൗരത്വം കൊടുക്കൂ അതിൽ മതവും ജീവിതരീതിയും വേഷവുമൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങൾ അതിലേക്ക് കിടക്കുന്നില്ല പൊതുവെ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് ആ രാജ്യത്തെ പൗരത്വം കൊടുക്കില്ല ഏറ്റവും സുന്ദരമായ ദേശങ്ങളിലൊന്നായ ഏറ്റവും സ്വതന്ത്രമായ ദേശങ്ങളിലൊന്നായ യു എ യിൽ പോലും അത്യാപൂർവം ചില സാഹചര്യങ്ങളിൽ ഒഴികെ അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ആർക്കും പൗരത്വം കൊടുക്കില്ല എന്ന് മാത്രമല്ല അവർക്കാർക്കും പെർമനന്റ് റെസിഡൻസി സ്ഥിര താമസവും കൊടുക്കില്ല ലാൽ എന്ന് പറയുന്ന ഒരു അയൽബക്കാരൻ തിരുവനന്തപുരത്ത് എനിക്കുണ്ട് പ്പത്തിയഞ്ചു വർഷം എമിറേറ്റ്സിൽ ജോലി ചെയ്തിരുന്നു ഷാർജയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം റിട്ടയർ ചെയ്ത് തിരിച്ചു വന്നു അവരുടെ ജോലി സാധ്യത അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ജോലി സാധ്യത ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അവസാനിച്ചു അദ്ദേഹം തിരിച്ചു വന്നു വിസ എക്സ്റ്റെൻഡ് ചെയ്തില്ല അതാണ് ഈ യു എ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത അവർക്ക് കിട്ടുന്നത് ജോലി ചെയ്യുന്നതിനുള്ള വിസയാണ് ജോലി ചെയ്യാം വിസ കാലാവധി കഴിയുമ്പോൾ പുതുക്കി കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചു പോകാം ഒരിക്കലും അവർക്ക് അവിടെ സ്ഥിരതാമസം സാധ്യമല്ല ഇതാണ് ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് പ്രവാസികൾക്ക് കേരളത്തോട് കൂറുള്ളത് എന്നെങ്കിലും അവർക്ക് നാട്ടിൽ വരേണ്ടി വരും എന്നെങ്കിലും അവർക്കിവിടെ സെറ്റിൽ ചെയ്യേണ്ടി വരും മാത്രമല്ല കുടുംബവും വീട്ടുകാരും ഒക്കെ പോകാൻ ചില പരിമിതികളുണ്ട് എന്നാൽ അങ്ങനെയല്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ഥിതി അമേരിക്കയാണെങ്കിലും ബ്രിട്ടനാണെങ്കിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും ആണെങ്കിലും അവിടെ നിങ്ങൾ ഒരു പ്രത്യേക കൂടി ജീവിച്ചാൽ അതായത് നിങ്ങൾക്ക് പ്രധാനമായും ജോലി ചെയ്യുന്നതിനോ ബിസിനസ് ചെയ്യുന്നതിനോ ചെയ്യുന്നതിനോള വിസയോടുകൂടി നിങ്ങൾ ജീവിച്ചാൽ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സ്ഥിരതാമസവും പിന്നീട് പൗരത്വവും ലഭിക്കും ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലുമൊക്കെ ആദ്യം തന്നെ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് കിട്ടാറുണ്ട് അതായത് കൂടി തന്നെ നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാം അതേസമയം ബ്രിട്ടനിൽ അങ്ങനെയല്ല അവിടെ ആർക്കും സ്ഥിരതാമസം ആദ്യം കൊടുക്കില്ല അഞ്ചു വർഷം അവിടെ സ്ഥിരമായി ജോലി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരതാമസം വിസ കിട്ടും പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായി താമസിക്കാം പിന്നീട് നിങ്ങൾക്ക് പൗരത്വം വേണമെങ്കിൽ അത് കിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാലും മതി സ്ഥിരതാമസ വിസ ആണെങ്കിൽ നിങ്ങൾ സ്ഥിരം താമസിച്ചാൽ മതി ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് നിരവധി മലയാളികൾ സ്ഥിരതാമസ വിസയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പൗരത്വം എടുക്കാറില്ല അവരുടെ ഫാമിലി അതായത് ഭാര്യയും മക്കളുമൊക്കെ പൗരത്വമെടുക്കും അതേസമയം അവർക്ക് ആ രാജ്യത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാം ആ രാജ്യത്തെ പൗരനാവാം അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പാശ്ചാത്യ ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ പൗരത്വം എടുക്കും അതോടെ അവർക്ക് ആ രാജ്യത്തെ എല്ലാ അവകാശങ്ങളും കിട്ടും നിങ്ങൾ ഒരു സ്ഥിരതാമസക്കാരനാണെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾക്ക് പരിമിതിയുണ്ട് അതേസമയം പൗരനാണെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന ഒരു വെള്ളക്കാരന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അവകാശങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കും അത് സ്ഥിരതാമസക്കാരന് കിട്ടാത്ത ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതായത് ജോലി ചെയ്യാതെ വേണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ് കുട്ടികളുടെ നോക്കുന്നതിനുള്ള ഫണ്ട് ഹൗസ് വീട് പണിയാനുള്ള ഇഷ്ടംപോലെ സാമ്പത്തിക സഹായം സർക്കാർ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് വാസ്തവത്തിൽ മുതലാളിത്ത രാജ്യങ്ങളാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് സാധാരണ മലയാളികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയാൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയാൽ പിന്നെ തിരിച്ചുവരില്ല അവർക്ക് ആ ജീവിത രീതിയോട് ദീർഘകാലം ഈ രാജ്യങ്ങളിൽ ജീവിച്ചവർക്ക് ഇന്ത്യയുടെ സാഹചര്യങ്ങൾ കാലാവസ്ഥയാണ് എൻ്റെ പല സുഹൃത്തുക്കളും ഈ നാട്ടിൽ സാധാരണ പണിയെടുത്തു പോയവർ ഇവിടെ ലോറി ഓടിച്ചും ടാക്സി ഓടിച്ചും നടന്നവരൊക്കെ ഇപ്പോൾ ഈ നാട്ടിലെ ചൂടിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്ന കാണുമ്പോൾ ഈ നാട്ടിലെ ഈച്ചകളെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്ന ഞാൻ കാണാറുണ്ട് അതായത് വേറൊരുതരം ജീവിതമാണ് അവിടെ വളരെ സ്വകാര്യതയുള്ള മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിൽ ഇടപെടാത്ത ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുന്ന സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് മാത്രമല്ല സാമ്പത്തിക സ്ഥിതി വളരെ വലുതാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും അവിടുത്തെ പൗരത്വം കിട്ടുന്നതിന് വേണ്ടി വ്യാജ വിവാഹം പോലും നടത്തുന്നവരാണ് പല മലയാളികളും ഇപ്പൊ ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരത്വമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ഈ വിസ ഇല്ലാത്തവർക്ക് വിസ കിട്ടും അതുകൊണ്ട് പോളണ്ടിലും ചെക്ക് റിപ്പബ്ലിക്കിലും ഒക്കെയുള്ള ജോലി തേടി വരുന്ന പെൺകുട്ടികളെ പലരും വ്യാജ വിവാഹം നടത്തും ആ വ്യാജ വിവാഹത്തിന്റെ അടിത്തറയിൽ അവർക്ക് അവിടെ പൗരത്വം ലഭിക്കും അല്ലെങ്കിൽ ജീവിക്കും ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും ഒരു വിദേശ പൗരത്വം മോഹിച്ചിരിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ചും ഇന്ത്യൻ ജീവിത രീതിയെക്കുറിച്ചും പുച്ഛിച്ച് നടക്കുന്ന കാലത്ത് സ്വാഭാവികമായി ലഭിച്ച ബൈ ബെർത്തിൽ ലഭിച്ച പൗരത്വം വേണ്ടെന്ന് വെച്ച് ഈ നാട്ടിൽ വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യക്കാരായി ജീവിക്കാൻ കാണിക്കുന്നത് വളരെ അപൂർവം പേരാണ് അതുകൊണ്ടാണ് എനിക്ക് ഇർഫാനോടും റോഷനോടും ഇത്രയേറെ മതിപ്പും സ്നേഹവും തോന്നുന്നത് തീർച്ചയായും അപ്പനും അമ്മയുമാണ് അതിൻ്റെ അവകാശികൾ അവരുടെ ഒരു പ്രചോദനമാവാം ഇവിടെ വന്ന് താമസിക്കുന്നു ഇവിടെ പഠിക്കുന്നു ഇവിടെ ജോലി ചെയ്യുന്നു ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനിക്കുന്നു ഇന്ത്യൻ പൗരത്വം കിട്ടുമ്പോൾ ആഹ്ലാദിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമ്പോൾ ഞാൻ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാനഡയിലെ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് വിമാനം പിടിച്ച് അവിടെ ചെന്നവന് ചെവിക്കുറ്റി കടിക്കാൻ എനിക്ക് തോന്നി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ട് കനേഡിയൻ പൗരത്വം കിട്ടിയപ്പോൾ അവനൊരു മനുഷ്യനാണെന്ന് തോന്നിയതും ഇന്ത്യയെപ്പോലും വൃത്തികെട്ട രാജ്യത്തും രക്ഷപ്പെട്ടതുമായ കഥ ഒരു മലയാളി വൃത്തികെട്ടു ഫേസ്ബുക്കിലെഴുതിയ ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ട് എൻ്റെ കലിപ്പ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തീർന്നത് അങ്ങനെ ഒരു കാലത്ത് ഇവിടെ വന്ന് ഈ പിള്ളേരെ പലരും എൻ്റെ വിദേശത്തേക്ക് പോകാനാകും ഞാൻ വിദേശത്ത് പോകുന്ന തെറ്റാണെന്നും കരുതുന്നില്ല വിദേശത്ത് പോകണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ വിദേശത്ത് പോകണം നമുക്കിവിടെ സാമ്പത്തിക സ്ഥിതി നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമൊക്കെ ലഭിക്കും നല്ലതാണ് പക്ഷേ ഇന്ത്യയെ പുച്ഛിക്കുകയും ഇന്ത്യ അപമാനിക്കുകയും എല്ലാം ഇന്ത്യയുടെ കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു ചില ആളുകളുണ്ട് അവരോടാണ് എനിക്ക് വിയോജ്യം ആ പശ്ചാത്തലത്തിൽ തിരിച്ച് ആ പൗരത്വം വേണ്ടെന്ന് വെച്ച് അത് അമേരിക്കൻ ലോകത്തെ ഏറ്റവും പവർഫുള്ള പാസ്വേർട്ട് അമേരിക്കയോട് അത് വേണ്ടെന്ന് വെച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അതെല്ലാവർക്കും സാധ്യമല്ല അതുകൊണ്ട് ഷാഹുൽ ഹമീദിനും ഷഹാനയ്ക്കും റോഷൻ മുഹമ്മദിനും ഇർഫാനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് നമ്മുടെ ഈ മുസ്ലിം നാമധാരികളെ കാണുമ്പോൾ നമ്മളിൽ പലരും അങ്ങ് പുച്ഛിക്കും അവർക്ക് കൂറില്ല അവർക്ക് രാജ്യസ്നേഹമില്ല അവർ പാകിസ്ഥാനിൽ പോകട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് കണ്ടിട്ടുണ്ട് അത് മുസ്ലിം നാമം മാത്രം കേട്ടാൽ ഇന്ത്യക്കാരോട് കൂറില്ലാത്തവരാണ് കരുതുന്ന ഒരാളോട് ചില ചെറിയൊരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവന്മാരാണ് അവന്മാർ ഈ ഖുറാനെയും ഒക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് മനുഷ്യർ ജീവിക്കാൻ പാടില്ല ഒരുത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കക്കൂസിൽ പോകുമ്പോൾ എന്തു ചെയ്യണമെന്ന് കക്കൂസിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ വിവരക്കേട് വിളിച്ചു പറയുന്നു അത്തരം വ്യാഖ്യാനിച്ച് മാനം കെടുത്തുന്ന ചില ടീംസ് ഈ നാട്ടിലുണ്ടെങ്കിലും മുസ്ലിം നാമധാരികൾ രാജ്യസ്നേഹികളല്ല എന്ന് കരുതുന്ന കുറേ പേരെങ്കിലും നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് അവരോടുള്ള എൻ്റെ ചോദ്യം ഏതോ ദ്രോഹികളെ ഈ പിള്ളേരെ പാകിസ്ഥാനിലേക്ക് പാക്കിസ്ഥാനിലേക്ക് പറഞ്ഞയക്കണമെന്ന് നീയൊക്കെ പറയുന്നത്